സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ ഫേസ്ബുക്കിലൊക്കെ ഓരോ പോസ്റ്റുകൾ വരുമ്പോൾ അതിനകത്ത് വരുന്ന ഇമോജീസും, അതായത് സിനിമ വെറും ഒരു പൊളിപ്പടമാണെന്നുള്ള രീതിയിലുള്ള ചിരിക്കുന്ന ഇമോജീസൊക്കെ കാണുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ കമൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് സിനിമ കണ്ടിട്ട് സ്വന്തമായ അഭിപ്രായങ്ങൾ, അതായത് സിനിമയിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിലർ കമൻ്റ് ഇട്ടുകൊണ്ട് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക എന്നുള്ള രീതിയിലൊക്കെ കമൻ്റ് വന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ യാതൊരുവിധ എക്സ്പെക്റ്റേഷനും ഇല്ലാതെ തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദനും അജു വർഗീസും പ്രധാന കഥാപാത്രത്തിലെത്തിയിരിക്കുന്ന മേപ്പടിയാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. സിനിമ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് എഴുതുക. സിനിമയെക്കുറിച്ച് വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, ജയകൃഷ്ണൻ എന്ന കഥാപാത്രം, അതായത് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ജയകൃഷ്ണൻ എന്നൊരു കഥാപാത്രം, സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വരുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ഈ സിനിമ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് സിനിമയിലെ പെർഫോമൻസ് വശങ്ങൾ തന്നെയാണ്. അത് ഓരോ ക്യാരക്ടറുകൾ എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓരോ ക്യാരക്ടറിനും വ്യക്തമായി ഒത്തിരി ഇമ്പോർട്ടൻസ് നൽകുന്ന ക്യാരക്ടറൈസേഷനൊന്നും ഇല്ലെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന റോളുകൾ വളരെ വ്യക്തമായിട്ട് ഒരു ലാഗ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിപ്പോൾ അജു വർഗീസ് ആയാലും, അജു വർഗീസ് സിനിമയിൽ വന്നിരിക്കുന്നത് ഡെമോക്രാറ്റിക് മലയോര കോൺഗ്രസിൻ്റെ യൂത്ത് പ്രസിഡൻ്റായിട്ടാണ്. ജയകൃഷ്ണൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി വരുന്ന ഒരാളായിട്ടാണ് അജു വർഗീസ് ഈ സിനിമയിൽ എത്തുന്നത്. അദ്ദേഹത്തെ ഇമ്പാക്റ്റും അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഒക്കെ സിനിമയിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും നാളും അഭിനയിച്ചിരുന്നൊരു വ്യത്യസ്തത പുലർത്താൻ അജു വർഗീസിന് ഈ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ട്. അജു വർഗീസിനോടൊപ്പം തന്നെ സൈജു കുറുപ്പ്, കുണ്ടറ ജോണി, നിഷ സാരംഗ് എന്നിവരെല്ലാം നല്ലൊരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. വളരെ ചെറിയ റോളിൽ എത്തിയ കലാഭവൻ ഷാജോനും മേജർ രവിയും, അതായത് ആ സന്ദർഭത്തിനനുസരിച്ച് നല്ലൊരു റോൾ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ആ സിനിമ പറഞ്ഞു പോകുന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. ഇത് ശരിക്കും ഒരു എഴുതി ഉണ്ടാക്കിയ സിനിമയ്ക്കപ്പുറം ഒരു റിയൽ ലൈഫിൽ നടന്ന ഒരു അനുഭവം പോലെ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. കാരണം ആ അത്തരത്തിലായിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ്. ഇടുക്കി പോലുള്ള മലയോര പ്രദേശത്ത്, അതായത് പൂഞ്ഞാറിലെ ഏരിയയ്ക്കാണ് സിനിമയെ കാണിക്കുന്നത്. അത്തരത്തിൽ സന്ദർഭങ്ങൾ കാണിച്ചിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ യുവജനങ്ങൾ, അതായത് യുവതലമുറകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സന്ദർഭങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. അത് ആ റിയൽ ലൈഫുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഫീൽ ചെയ്യപ്പെട്ടു. അതായത് ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന പോലെ ഒരു ഫീല് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് തന്നെ പറയാൻ സാധിക്കും. തേർഡ് പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ചില ക്യാരക്ടറുകളുടെ പ്രസൻറ്റേഷനാണ്. അതിൽ എടുത്തു പറയേണ്ടത് കോട്ടയം രമേശ് എന്ന വ്യക്തിയെ പറയാതിരിക്കാൻ വയ്യ. കാരണം ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ ഒരു ആശാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് കോട്ടയം രമേശൻ എന്ന ആൾ. ആ സിനിമയിൽ, അതായത് ആ കഥാപാത്രത്തിൽ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഇടയിലെല്ലാം ഇതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഓരോ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാം ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ആശാനായിട്ടാണെങ്കിലും നമ്മുടെ ഒരു ചേട്ടനായിട്ടാണെങ്കിലും ഇങ്ങനൊരാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണം നല്ലൊരു ജീവനുള്ളൊരു ക്യാരക്ടറായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജയകൃഷ്ണൻ എന്ന വ്യക്തിയുടെ തുടക്കം മുതൽ ചില സീനുകളിലൊക്കെ പറയുന്നുണ്ട്, നോക്കിയും കണ്ടിട്ടൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് ഒരാശാനായിട്ട് നിൽക്കുന്ന ഒരാൾ അവസാനം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജയകൃഷ്ണൻ്റെ ഒപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി വളരെ കൃത്യതയോടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ അവിടെ ഫീൽ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അടുത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്, അതായത് സിനിമ ആദ്യം തുടങ്ങിയ ഒരു 10 മിനിറ്റ് വരെ ഒരു ചെറിയ ലാഗ് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് സിനിമ ആദ്യം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നതിനനുസരിച്ച് ഒരു ലാഗും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇതിനകത്ത് പ്രധാന കഥാപാത്രമായി വരുന്ന ഒരാളാണ് ഇന്ദ്രൻസിൻ്റെ റോള്. ഇദ്ദേഹത്തിൻ്റെ റോളിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് ഒരു മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രത്യേക റോളായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ജയകൃഷ്ണൻ എന്ന കഥാപാത്രം, അതായത് സിനിമ തുടങ്ങുമ്പോൾ മുതലേ ഒരു ഭക്തിഗാനവുമായി തുടങ്ങി അവസാനം ഒരു ഭക്തിഗാനവുമായിട്ടൊക്കെ തീരുന്നൊരു പടമാണ്. സിനിമയിലെ ചില ഭാഗങ്ങളിലൊക്കെ ഓവർ ഭക്തി ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ജയകൃഷ്ണൻ്റെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ ആ ഭക്തി കാണിക്കുമ്പോൾ
ഇന്ദ്രൻസ് എന്ന കഥാപാത്രത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മതത്തോടുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ആ സിനിമയിൽ ഉടനീളം പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ചില റോളുകൾ ചില ഭാഗങ്ങളൊക്കെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ വരുത്തുന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനൊരു കാരണമാകില്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ശരിക്കും അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ ഒത്തിരി ചർച്ചാ വിഷയമായിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ സോഷ്യൽ മീഡിയയിലടക്കം ഇതുപോലുള്ള ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾക്കൊക്കെ ഇത് വഴിതെളിച്ചിട്ടുമുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രൻസിന് കൊടുത്തിരിക്കുന്ന റോളിൽ മതത്തിൻ്റെ മതിൽക്കെട്ടുകളില്ലാതെ കുറച്ചുകൂടി ഒരു വ്യത്യസ്തത പുലർത്തിയിരുന്നെങ്കിൽ നല്ലൊരു ആശയം തന്നെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഉണ്ണിമുകുന്ദൻ്റെ ഇത്രയും നാളുള്ള സിനിമയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചില സീക്വൻസിൽ അതായത് ചില സെൻറ്റിമെൻറ് സീനുകളൊക്കെ ചെയ്തപ്പോൾ ജയകൃഷ്ണൻ എന്ന കഥ അതായത് ഉണ്ണിമുകുന്ദൻ ഒത്തിരി സ്ട്രെസ്സ് ചെയ്യുന്ന പോലെ അതായത് ചില സൗണ്ടുകളൊക്കെ ഭയങ്കര വലിഞ്ഞു പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് രജിസ്റ്റർ ഓഫീസിലെ സീനുകളൊക്കെ സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ സൗണ്ടിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ ഒത്തിരി വലിഞ്ഞു മുറുകിയൊരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ അനുഭവപ്പെട്ട പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വിശേഷങ്ങൾ. സിനിമ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.